നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാള സിനിമാ ലോകത്തെ ഞെട്ടിച്ച് ഏഴു നടന്മാർക്കെതിരെ ആരോപണം ഉന്നയിച്ച നടിക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച് ബന്ധുവായ മൂവാറ്റുപുഴ സ്വദേശിനി രംഗത്തെത്തിയിരിക്കുകയാണ്. പല വിവാദമാകുന്ന വെളിപ്പെടുത്തലുകളുമാണ് ഈ യുവതി നടത്തിയിരിക്കുന്നത്. പ്രായപൂർത്തിയാവുന്നതിന് മുൻപ് തന്നെ ചെന്നൈയിലെ ഒരു സംഘത്തിന് മുന്നിൽ കാഴ്ചവെച്ചുവെന്നാണ് നടിക്കെതിരായ ആരോപണം. 2014 നടന്നു എന്ന് പറയപ്പെടുന്ന ആരോപണം പക്ഷേ ഈ നടി തള്ളിക്കളയുന്നുണ്ട്. വ്യക്തിവൈരാഗ്യമാണ് ഈ ആരോപണത്തിന് പിന്നിലെന്നും പലപ്പോഴായി ആവശ്യപ്പെട്ട പണം നൽകാത്തതാണ് ആരോപണത്തിന് കാരണമായതെന്നുമാണ് നടിയുടെ വിശദീകരണം. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ചെന്നൈയിലെ ഒരു സംഘത്തിന് മുന്നിൽ കാഴ്ചവെച്ചുവെന്നാണ് നടിക്കെതിരായ ആരോപണം. കുറെ പെൺകുട്ടികളെ നടി ലൈംഗിക അടിമകളാക്കി. നടി സെക്സ് മാഫിയയുടെ ഭാഗമാണെന്നും യുവതി പറയുന്നു. DGP മുഖ്യമന്ത്രിക്കും യുവതി പരാതി നൽകി. 2014 സംഭവം നടക്കുന്ന സമയത്ത് തനിക്ക് 16 വയസ്സായിരുന്നു. ഈ വ്യക്തി ഇപ്പോൾ പലർക്കെതിരെയും ആരോപണങ്ങളുമായി രംഗത്തെത്തിയപ്പോൾ അങ്ങനെയല്ലെന്ന് പുറത്ത് അറിയിക്കണമെന്ന് തോന്നി. 10ാം ക്ലാസ് കഴിഞ്ഞുള്ള വെക്കേഷൻ സമയമാണ്. സിനിമ ഓഡീഷൻ എന്ന് പറഞ്ഞാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. ഓഡീഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ 5-6 പുരുഷന്മാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവർ എന്നെ തൊടുകയൊക്കെ ചെയ്തു. ഞാൻ ഒരുപാട് ബഹളം വെച്ചും കരഞ്ഞുമാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. അവർ തന്നെ എന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തിച്ചു. നിന്നെ നല്ല രീതിയിൽ അവർ നോക്കും, ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ മതിയെന്നാണ് പുള്ളിക്കാരി, അതായത് ഈ നടി, തന്നോട് പറഞ്ഞതായാണ് യുവതി പറയുന്നത്. ഒരു ലൈംഗിക തൊഴിലാളി ആക്കുന്ന രീതിയിലുള്ള സംസാരമായിരുന്നു. എന്റെ പ്രായത്തിലുള്ള കുട്ടികളെ ദുബായിൽ അടക്കം കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് ഇവർ പറഞ്ഞതെന്നും യുവതി പറയുന്നുണ്ട്. പുരുഷന്മാർക്ക് വഴങ്ങിക്കൊടുക്കാൻ നടി നിർബന്ധിച്ചുവെന്നും തന്റെ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ സമയത്തായിരുന്നു ഈ സംഭവം നടക്കുന്നതെന്നുമായിരുന്നു യുവതി പറയുന്നത്. അതേസമയം ബന്ധുവായ യുവതിയുടേത് വ്യാജ പരാതിയെന്ന് നടി പ്രതികരിച്ചു. വ്യക്തിവൈരാഗ്യമാണ് പരാതിക്ക് പിന്നിലെന്നും പലപ്പോഴായി പണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കൊടുക്കാത്തതിലെ വിരോധം തീർക്കുകയാണ് ഇവരെന്നും നടി വ്യക്തമാക്കി. യുവതിക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും നടി പറയുന്നുണ്ട്. നിരവധി പെൺകുട്ടികളെ നടി ലൈംഗിക അടിമകളാക്കിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും DGP ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബിനും നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പാണ് പരാതിക്കാരിയായ നടിക്കെതിരെയുള്ള തെളിവുകൾ മുദ്രവച്ച കവറിലാക്കി കോടതിയിൽ 7 നടന്മാരിൽ ആരോപണ വിധേയനായ മുകേഷ് സമർപ്പിച്ചിരുന്നത്. എല്ലാം മുദ്രവച്ച കവറിലാക്കി മുകേഷിന്റെ അഭിഭാഷകനായിരുന്നു തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചത്. പിന്നാലെ ഇതിൽ കഴമ്പുണ്ടെന്ന് കണ്ട കോടതി മുകേഷ് ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ താൻ ആരോപണം ഉന്നയിച്ച നടൻ മുകേഷിനോട് മകളുടെ പഠനത്തിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് 25,000 രൂപ ആവശ്യപ്പെട്ടിരുന്നുവെന്നും താൻ ഇപ്പോൾ ടൈറ്റിലാണെന്ന് പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്ത് കളഞ്ഞതായും പരാതിക്കാരി വെളിപ്പെടുത്തിയിരുന്നു. ഇത് വൻതോതിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് ഇടയും വെച്ചിരുന്നു. വീട്ടിലെത്തിയ ബന്ധുവിനോട് അയാൾ ഒരു വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞതോടെ തന്റെ ഫോൺ എടുത്ത് മുകേഷിനെ വിളിച്ച് അവർ നല്ല തേറി പറഞ്ഞു. 1,00,000 രൂപ തരണമെന്ന് നടനോട് ബന്ധു ആവശ്യപ്പെടുകയും ചെയ്തതായും ഇവർ വെളിപ്പെടുത്തുകയായിരുന്നു. 2022 ബന്ധു പണം ആവശ്യപ്പെട്ടത്. എന്നാൽ മുകേഷിനെ കൊണ്ട് 5 പൈസയുടെ ഗുണമുണ്ടായിട്ടില്ല. എന്റെ മക്കളുടെ ഭാവി ഓർത്താണ് മിണ്ടാതിരുന്നതെന്നാണ് പരാതിക്കാരി ആരോപിച്ചത്. ഈ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികളെ സെക്സ് മാഫിയയ്ക്ക് കാഴ്ചവെച്ചതായി നടന്മാർക്കെതിരെ ആരോപണം ഉന്നയിച്ച നടിക്ക് തന്നെ കുരുക്കായി ബന്ധുവും എത്തിയത്. തമിഴ്നാട് കേരള DGP മുഖ്യമന്ത്രി ഇവരി പരാതി നൽകി. യുവതിയുടെ പരാതി മൂവാറ്റുപുഴ പോലീസിന് കൈമാറിയിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും യുവതിയിൽ നിന്ന് മൊഴിയെടുക്കുക.